നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നിങ്ങളിൽ ഉപേക്ഷിച്ച് പോകുന്നു അതുപോലെ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തെ നിങ്ങൾ ബഹുമാനിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല എങ്ങനെയാണ് അവരോടുള്ള ആ ഹക്ക് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്ക് പറയാനുള്ള മറുപടി തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സഹിഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാനും സഹിഹായ തിരുസുന്നത്തും പിടിച്ചുകൊണ്ട് അത് പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ എന്നുള്ള നിലക്ക് മഹാനായ നബി നബിസല്ലാഹു അലൈവസം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അഥവാ പ്രവാചകന്റെ വീട്ടുകാരെയും അവരെ ബഹുമാനിക്കുക അവരെ ഇഷ്ടപ്പെടുക അവരെ ആദരിക്കുക അവരോടുള്ള ഷറഫ് അവരുടെ ഫലര് അവരുടെ മഹത്വവും അവരുടെ ശ്രേഷ്ഠതയും അംഗീകരിക്കുക ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ സൂക്തം അള്ളാഹു താല പറയുകയാണ് പ്രവാചകന്റെ വീട്ടുകാരെ നബിയുടെ വീട്ടുകാരെ അള്ളാഹു നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ദോഷം നീക്കി കളയുവാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ റിജിസ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്മ അഥവാ പാപങ്ങൾ തെറ്റുകൾ ദോഷങ്ങൾ ഇതൊക്കെ എന്നിട്ടോ വയ്യ ഹീറും നിങ്ങളെ ശുദ്ധി വരുത്തുവാൻ അള്ളാ ഉദ്ദേശിക്കുന്നു അതിനു വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ആയത്താണ് അപ്പൊ പ്രവാചകന്റെ വീട്ടുകാർ അഥവാ അഹുലുൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ അവതരണ രംഗം മഹാനായിട്ടുള്ള അബൂജാ ഫുർമഹ അദ്ദേഹത്തിന്റെ ബയാൻ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട് അഞ്ച് ആളുകളുടെ പേരിലാണ് ഈ ആയത്ത് അപതീർണമായിട്ടുള്ളത് ഒന്ന് എന്നെ സംബന്ധിച്ച് മറ്റൊന്ന് ആലി റലിഅനുനെ സംബന്ധിച്ച് ആ വചനത്തെ കുറിച്ചാണ് ആ പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ഇമാം തബരി അദ്ദേഹത്തിന്റെ തപ്സീലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് സഹോദരങ്ങളെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂലി തൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാനിതാ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഉപേക്ഷിച്ചു പോകുന്നു അത് നിങ്ങൾ മുറുക പിടിക്കണം എന്നാൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല അതുപോലെ തന്നെ എൻ്റെ ആ ആ കിതാബ് നിങ്ങൾ മുറുക പിടിക്കണം നിങ്ങൾ വഴിപിഴക്കുകയേ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ കുടുംബം എൻ്റെ വീട്ടുകാർ അവരോട് നിങ്ങള് അവർക്കുള്ള ഹക്ക് അത് നിങ്ങൾ നിർവഹിക്കണം എന്ന് റസൂല പറഞ്ഞ സംഭവം അത് ഇമാം തിറുമതി അദ്ദേഹത്തിന്റെ സുനില് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആ നമ്പർ ആയിട്ട് കൊടുക്കുന്നു അതായത് നിവേദനം ചെയ്യുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട് ദിവസം അഥവാ ഹജ്ജിന്റെ വേളയിൽ അള്ളാഹുവിൻ്റെ റസൂലിനൊരു ഒട്ടകമുണ്ടായിരുന്നു അതിൻ്റെ പേര് അൽ ഖസ്വാ എന്നായിരുന്നു അതിൻ്റെ മുകളിലായിരുന്നു അള്ളാഹുമിൻ്റെ റസൂല് എന്ന് മാത്രമല്ല യഹ്തുബു അവിടെ നിന്ന് നിർവഹിക്കുകയായിരുന്നു പ്രസംഗിക്കുകയായിരുന്നു അഥവാ പ്രസംഗം നടത്തണം ൂ അള്ളസൂല് പറയുന്നത് ഞാൻ കേട്ടു അല്ലയോ ജനങ്ങളെ ഞാൻ ഇതാ തീർച്ചയായും നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു അഹത്തും തളില്ലു അത് നിങ്ങള് മുറുക പിടിച്ചാൽ നിങ്ങൾ ദുർമാർഗത്തിൽ ആവുകയേ ഇല്ല അതെന്താ കിതാബല്ലാ അള്ളാഹുവിന്റെ കിതാബാണ് പരിശുദ്ധ ഖുർആൻ അഹ്ലൈ എൻ്റെ വീട്ടുകാർ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് ഇമാം തിരുമതിയുടെ സുനനിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ വചനമാണ് മറ്റുള്ള മറ്റ് വചനങ്ങളിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ കിതാബ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസീ റസൂലുല്ലാന്റെ സഹി ആയിട്ടുള്ള ചര്യ അത് മുറുക പിടിക്കണം എന്ന് വന്നിട്ടുണ്ട് ഈ ഹദീത്തിന്റെ താൽപര്യം എന്തെന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം മുല്ല കാരി എന്ന് പറയുന്ന ഗ്രന്ഥം മിഷ്കാത്തുൽ അതിൽ രേഖപ്പെടുത്തുകയാണ് എന്താണ് വിശുദ്ധ കുർആാനങ്ങൾ മുറുക പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം അതിന്റെ ഷർഹ് രേഖപ്പെടുത്തുകയാണ് മലക്കി പറഞ്ഞിട്ടുണ്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ബിൽ കിതാബ് കിതാബ് നിങ്ങൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആാന് അതിനെ സംബന്ധിച്ച അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ അല്ല അമൽ ആ ർആാനിലുള്ളത് കൊണ്ട് നിങ്ങൾ അമലുകൾ ചെയ്യുക വഹുവൽ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വൽ അതുപോലെ തന്നെ അള്ളാഹു താല വിരോധിച്ച കാര്യം വിശുദ്ധ ഖുർആൻ വിരോധിച്ച കാര്യം ഖുർആനകത്ത് വിരോധിച്ച കാര്യങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക ഇനി ശ്രദ്ധിച്ചോളൂ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഉത്തരത്തിന്റെ ഭാഗമാണ് അഥവാ പ്രവാചകന്റെ പ്രവാചകന്റെ കുടുംബത്തെ വീട്ടുകാരെ നബിയുടെ അഹ്ലുബൈത്തിനെ അവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഇഷ്ടപ്പെടലാണ് വൽ അവരുടെ മാർഗം അവരുടെ വഴി അത് പിൻപറ്റലാണ് ജമാലുദ്ദീൻ സയ്യിദ് ജമാലുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു ഞാൻ മിർക്കാത്ത മഫാത്തീന്ന് അതൊക്കെ വായിക്കുന്നുട്ടോ അതിനെ തുടർന്ന് വന്ന കാര്യം ഞാൻ പറയുന്നത് ഇതാലം ഇയക്കുൻ മുഹ അലിഫലിദ്ദീൻ അതായത് പ്രവാചകന്റെ കുടുംബത്തിലെ ആളുകളെ അവരെ ഇഷ്ടപ്പെടുകയും അതോടൊപ്പം അവരോടുള്ള മഹബത്ത് അതോടൊപ്പം അവരെ അവരുടെ ചര്യ വലിയ തിഥാ ഉഹതിയും അവരുടെ മാർഗം സ്വീകരിക്കണം വസീറത്തിയും അവരുടെ ചര്യ പിന്നെ അതൊക്കെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ സയ്യിദ് ജമാലുദ്ദീൻ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് അദ്ദേഹം ഈ വിശദീകരണത്തിൽ അഥവാ ഇബിനുൽ മലക്ക് പറഞ്ഞതിനേക്കാൾ അല്പം വർദ്ധിപ്പിക്കുക ഇതാലം മുഖാലിഫൻ ലിദ്ദീൻ ിഫലിന് എതിരായിട്ടില്ല എങ്കിൽ ദീനിന് എതിരാകാത്ത കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കുടുംബത്തിൽ പെട്ടവർ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് അഥവാ അള്ളാഹുവിൻ്റെ കിതാബിനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹിഹായ ചര്യകൾക്കും അനുസൃതമായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആയിരത്തി പതിനാലിൽ അൽ അൽ ഖാരി അദ്ദേഹത്തിന്റെ എന്നുള്ള ഗ്രന്ഥത്തിലാണ് വന്നിട്ടുള്ളത് സഹോദരങ്ങളെ അപ്പോൾ പ്രവാചകന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക അവർ കുർആാനിനും സുന്നത്തിനും അനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുക സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു ഹദീസ് വായിക്കാം സഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി നാനൂറ്റി എട്ടാം നമ്പർ വചനമാണ് പെട്ടെന്ന് പറയാം കാമ റസൂൽ ഞങ്ങൾക്ക് ഒരു ഒരു ദിവസം പ്രസംഗിക്കുന്നവനായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി അല്ലാന്റെ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഹുമ്മൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് അൽ ജുഹ്ഫ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് മൂന്ന് മൈൽ അകലയിലുള്ള ഒരു സ്ഥലമാകുന്നു അങ്ങനെ െ റസൂൽ റസൂലം ചെയ്തു അള്ളാനെ പുകഴ്ത്തി അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിച്ചു എന്നിട്ട് അവിടെന്ന് ഉപദേശങ്ങൾ നൽകി അവിടെന്ന് ഉണർത്തലുകൾ നൽകി സുമക്കാൽ അമ്മ അല അന അറിയുക ജനങ്ങളെ ഞാൻ ഒരു വ്യക്തി മാത്രമാണ് യൂഷിക്കു അയ്യത്തിയ റസൂലു റബ്ബി എൻ്റെ റബ്ബിൻ്റെ ദൂതൻ എനിക്ക് വരും അഥവാ മരണ ദൂ മരിപ്പിക്കാനുള്ള മലക്കുൽ മൗത്ത് വരും അങ്ങനെ ഞാൻ ഉത്തരം ചെയ്യും

എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ച് അവിടുന്ന് ആവേശം ജനിപ്പിച്ചു അവിടുന്ന് എന്നിട്ട് എൻ്റെ വീട്ടുകാർ നബിയുടെ വീട്ടുകാർ എന്ന മൂന്ന് തവണ അവരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു

അള്ളാന്റെ റസൂലിന്റെ കാലശേഷം അവർക്ക് സ്വതക്ക നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ആരാണവർ കാലാഹും ആലു അലിയുടെ കുടുംബമാകുന്നു കുടുംബമാകുന്നുവോ ആലു ജാഫറിൻ ജാഫറിന്റെ കുടുംബമാകുന്നുവ ആലു അബ്ബാസിൻ അബ്ബാസിന്റെ കുടുംബമാകുന്നു കാല അവര് അദ്ദേഹം പറയാണ് എല്ലാ ഇവരെല്ലാവർക്കും സ്വതക്കാ നിഷിദ്ധമാ あの അതേ അവർക്ക് സ്വതൊക്കെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഇത് സഹിഹായ് ഹദീസാണ് സഹൈ മുസ്ലിമിലെ രണ്ടായിരത്തി നാനൂറ്റി എട്ടാനെ പ്രവചനമാണ് നമ്മൾ സ്വഹിഹായ് ഹദീസുകൾ മാത്രമാണ് അപ്പൊ അള്ളാഹാന്റെ കിതാബ് പിടിക്കുക അതാണ് ശാശ്വതമായിട്ടുള്ള സൗഭാഗ്യത്തിന് നിമിത്തമാകുന്ന കാര്യം എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് പ്രവാചകന്റെ കുടുംബത്തോടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം ഫഹുറുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞതായി ഫൈലുൽ പറയുന്ന ഗ്രന്ഥത്തിൽ ആയിരത്തി മുപ്പത്തി ഒന്നിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള സൈനുദ്ദീൻ മുഹമ്മദ് അൽ മനാവി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഗ്രന്ഥമാണ് ഫൈലുൽ കദീർ അതിനെന്താ പറയുന്നത് റാസി ഇമാം ഫുദ്ദീൻ റാസി പറഞ്ഞിരിക്കുന്നു അഞ്ച് കാര്യങ്ങളിൽ അഹ്ലു ബൈത്ത് അഥവാ പ്രവാചകന്റെ വീട്ടുകാരെ തുല്യപ്പെടുത്തിയിരിക്കുന്നു അവരോടുള്ള സ്നേഹം ഹറാമാണ് എന്നുള്ള വിഷയത്തിൽ അതായത് അവർക്ക് സ്വതക്ക സ്വീകരിക്കാൻ പറ്റൂല വേറെ ഏത് പാവപ്പെട്ടവനും സ്വതക്കെ സ്വീകരിക്കാൻ പക്ഷെ അവർക്ക് പറ്റൂല ശുദ്ധിയിൽ വസ്സലാമി സലാമും അവർക്ക് നെരുക എന്നുള്ളതിൽ വലം യല അത് മറ്റുള്ള ആളുകൾക്കൊന്നും ഈ അഞ്ച് കാര്യങ്ങളെ ഇല്ല എന്നുള്ളതാണ് അതായത് ഈ അഞ്ച് കാര്യങ്ങളിലും അള്ളാഹു താല അവർക്ക് പ്രവാചകന്റെ വീട്ടുകാർക്ക് തുല്യമാക്കിയിട്ടുണ്ട് എന്നർത്ഥം സഹോദരങ്ങളെ ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ചുരുക്കി പറയാം സഹൈൽ ബുഖാരി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സഹൈ മുസ്ലിം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് വചനങ്ങളിലെ ഫാത്തിമി അബിധങ്ങൾ പറയുന്നുണ്ട് സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ നേതാവാകാൻ സ്വർഗത്തിലെ നേതാവാകാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ നീ തൃപ്തിപ്പെടുന്നില്ലേ അപ്പൊ അത് പഠിപ്പിക്കുന്നത് പ്രവാചകൻ്റെ മകൾ ഫാത്തിമ അലി അള്ളാ ഉത്താല സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് അതുപോലെ മറ്റൊരു ഭജനമല്ല ഹസനു അല ഹുസൈനു സയ്യിദ ഷബാബിൽ അഹിലുൽ ജന്ന ഹസനും ഹുസൈനും സ്വർഗവാസികളുടെ അവിടുത്തെ യുവാക്കളുടെ നേതാവാണ് എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാം തുറുമതി ഇമാം അഹമ്മദ് ഇമാം അബുയാലയൊക്കെ ഉദ്ധരിച്ചതാണ് ആ ഹദീസ് മഹാനായിട്ടുള്ള അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈ സമീ തങ്ങള് മജ്മാ ഉൽവായദ് വമമ്പ ഉൽ ഫവായദ് എന്ന് പറയുന്ന കിതാബിൽ കൊടുക്കാൻ എന്നിട്ട് പറയുന്നു റിജാലു സഹീഹ് അത് ശരിയായ പരമ്പരയിലൂടെ ഉള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ അഹുൽ ബൈത്ത് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ ർക്ക് നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൻ്റെ കുടുംബം എന്നുള്ള നിലയ്ക്ക് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ഇന്നിപ്പോ ആ കൂട്ടത്തിൽ ഇന്ന് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ അതിന് വ്യക്തമായ ഒരു തെളിവില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഓരോ നമസ്കാരത്തിലും ആ നമസ്കാരത്തിൻ്റെ റുക്കനുകളുണ്ടല്ലോ അതിൽ ആ അവസാനത്തിൽ ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലുള്ള സൊലാത്ത് ഉണ്ടല്ലോ സൊലാത്തുൻ ഇബ്രാഹിമിയ അവിടെ അള്ളാഹു അല മുഹമ്മദൻ ആലി മുഹമ്മദ് മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നമ്മൾ സൊലാത്തും സലാമൊക്കെ നേരെയാണ് പ്രിയമുള്ളവരെ അത് ഒക്കെ ഇവരതിൽ ഉൾപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രൂപത്തിൽ അവർ ഇഷ്ടപ്പെടാനും അവർക്ക് വേണ്ടി സലാത്തും സലാമും നേരുവാനും അവരെ ബഹുമാനിക്കുവാനും ഒക്കെ സത്യവി വിശ്വാസി ശ്വാസിൻ എന്നാൽ ആ കാര്യത്തിൽ നമ്മൾ അതിര കവിയാൻ വേണ്ടി പാടില്ല അത് ഏത് കാര്യത്തിലും അതിര കവിയാൻ പാടില്ലാത്തതുപോലെ ഇമാവായിരത്തി അമ്പത്തിയേഴാം നമ്പർ ആയിട്ടുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ മുൻഗാമികള് മതത്തിൽ അതിര് കവിഞ്ഞത് കൊണ്ടാണ് അവര് നശിച്ചു പോയത് എന്നുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കുക അള്ളാഹു സുബാന മഹാനായ റസൂറു പഠിപ്പിച്ചതുപോലെ ആ രൂപത്തിൽ അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സുലാത്തും സലാമും നേരവാനും നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് അലഹദല്ല റബുലീ